നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സോമനാഥ് എന്നാണ്. ഇവിടെ മലബാർ ഹോസ്പിറ്റൽ കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റായി ജോലി ചെയ്യുന്നു. ഇപ്പോൾ സെപ്റ്റംബർ 10 ലോക ആത്മഹത്യ പ്രതിരോധ ദിനമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ആത്മഹത്യ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് ഉദ്ദേശിക്കുന്നു. ആത്മഹത്യ, അത് മുഖാന്തരം WHO പ്രകാരം വിശ്വസിക്കുകയാണെങ്കിൽ 40 സെക്കൻഡിൽ ഓരോ ജീവനാണ് നഷ്ടപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഒരു കൊല്ലത്തിൽ 800,000 ജീവിതം ആത്മഹത്യ മുഖാന്തരം നഷ്ടപ്പെടുന്നു. ഇതിൽ 15-29 വയസ്സുകാരുടെ ഇടയിൽ 4-ാമത്തെ ഒരു കാരണം മരണത്തിന് വേണ്ടിയിട്ടുള്ളത് ആത്മഹത്യയാണ്. അതും ആണുങ്ങളിലാണ് അധികം. സോ എന്തുകൊണ്ടാണ് ഈ ആത്മഹത്യ നടക്കുന്നത്? ആത്മഹത്യ എന്ന വിഷയം കുറച്ചൊരു കോംപ്ലക്സ് ആയിട്ടുള്ള പല കാരണങ്ങളുണ്ടാകാം. സാധാരണയായി കാണപ്പെടുന്ന കാരണം ജീവിതത്തിലുള്ള ക്ലേശങ്ങളാണ്. ചില ജോലിയെ സംബന്ധിച്ചാകാം, റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചാകാം, ചിലർക്ക് മാറാത്ത അസുഖമുണ്ടാകുമ്പോകാം, ഈ ചില മനോരോഗങ്ങൾ, ഡിപ്രഷൻ എന്നിവ തുടങ്ങിയ മനോരോഗങ്ങൾ കൊണ്ടും ആത്മഹത്യ ആൾക്കാർ ചെയ്യാറുണ്ട്. ലഹരി വസ്തു ഉപയോഗിക്കുന്നവരുടെ ഇടയിൽ ജാസ്തിയാണ് ആത്മഹത്യ. സോ അങ്ങനെ നോക്കിയാൽ കുറേ കാരണങ്ങളുണ്ട് ആത്മഹത്യയ്ക്ക് വേണ്ടി. സോ ഇതിൻ്റെ പ്രാധാന്യം എന്താണ് വരുന്നത്? പ്രാധാന്യം എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ അത് എല്ലാവരെയും ബാധിക്കുന്നു മാനസികമായി, നിങ്ങളെയും എന്നെയും. നമുക്കറിയുന്നവരുടെ ഇടയിൽ തന്നെ ഉണ്ടാകാം ആരെങ്കിലും ആത്മഹത്യ ചെയ്തവർ അല്ലെങ്കിൽ ശ്രമിച്ചവർ തന്നെ. രണ്ടാമത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, അതും ആണ് മെയിൻ ഉദ്ദേശം ഇന്നത്തെ വർത്തമാനത്തിൻ്റെ, നമുക്ക് ആത്മഹത്യ തടയാനാകാവുന്നതാണ്. അതിൽ നിങ്ങൾക്കും എനിക്കും പങ്കുണ്ട് ചെയ്യുന്നതിൽ. നമ്മളുടെ ഒരു ചെറിയ പ്രവൃത്തി കൊണ്ട് തന്നെ മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയൊരു വ്യത്യാസം വരുത്താൻ കഴിയുന്നതാണ്. സോ അടുത്തുള്ള ചോദ്യം, നമ്മൾ എന്താണ് ഇതിനു വേണ്ടിയിട്ട് ചെയ്യുക എന്നാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് നമ്മളിതിനെക്കുറിച്ച് ബോധവാന്മാരാകുക. ആത്മഹത്യ എന്നൊരു വിഷയമുണ്ട്, അത് നടക്കാറുള്ളതുമാണ്. സോ അതിലെന്താ നെക്സ്റ്റ് ചെയ്യേണ്ടത്? ആദ്യം ബോധവാന്മാരെ, ഇനി അടുത്തെന്താ, ആദ്യം എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യാനുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക. 100% ഒരാൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നവരാണെന്ന് മനസ്സിലാക്കാൻ ഒരു എളുപ്പ വഴിയൊന്നുമില്ല. പക്ഷേ എന്നാലും ചില സൂചനകളുണ്ട്, അത് വെച്ച് മനസ്സിലാക്കാൻ കഴിയാവുന്നത്. സാധാരണയായി കാണപ്പെടുന്ന സൂചനകൾ, ഒന്ന്, സ്ഥിരം നിരാശ പ്രകടിപ്പിക്കൽ. രണ്ടാമത്തേത്, ആൾക്കാരിൽ നിന്ന് പിന്മാറുക. ചിലവർ ലഹരി വസ്തുവിൻ്റെ ഉപയോഗം ജാസ്തിയാകും. എപ്പോഴും വർത്തമാനത്തിലുള്ള വ്യത്യാസം, യൂഷ്വലി വർത്തമാനം ഉണ്ടാകുക, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ഭാരമാകുന്നു, എന്നെക്കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്നു എന്നുള്ള ഈ വർത്തമാനം, ഞാൻ മരിക്കാൻ പോകുന്നു എന്ന് ചിലവർ ആ വാക്കുകൾ പറയുമ്പോൾ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിനുള്ള തയ്യാറെടുപ്പുകൾ, ചിലർ കയർ വാങ്ങി വെക്കും, ചിലർ വിഷം വാങ്ങി വെക്കും, ഇത് എല്ലാം അപകട സൂചനകളാണ്. സോ അടുത്തുള്ള സ്റ്റെപ്പ്, ഈ സൂചനകൾ കാണുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവിടെയാണ് നമ്മളൊരു പങ്ക് വരുന്നത്. അത് ഏറ്റവും എളുപ്പവും പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ആളെടുത്ത് സംസാരിക്കുക, ഒരു ചെവി കൊടുക്കുക, അവരടുത്ത് എന്താണ് നടക്കുന്നത്, എന്താണ് ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്ന് ചോദിക്കുക. അവർ പറയുന്ന എല്ലാ ബുദ്ധിമുട്ടിനും നമ്മുടെ കയ്യിൽ ഉത്തരം ഉണ്ടാവണമെന്നില്ല. പക്ഷേ വേണ്ടത് അതല്ല, ഒരു ചെവി കേൾക്കുക. ഒരു സമയത്ത്, ഈ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഒരാളുണ്ട് എന്നുള്ളൊരു ബോധം അവർക്ക് വരണം. അതേസമയത്ത് നമ്മൾ ചോദിച്ചതിനെ കൊണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, നിങ്ങൾ മരിക്കാൻ നോക്കുകയാണെന്ന് ചോദിച്ചതിനെ കൊണ്ട് ചിലർക്ക് പേടിയുണ്ട്, അവർ പോയി ആത്മഹത്യ ചെയ്യും. അങ്ങനെയല്ല, ആ ചോദ്യം തന്നെ ഒരാളെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാക്കും. അവരെന്താ വിഷയം, എന്താ ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ചിലത് സംസാരത്തിൽ തന്നെ കുറേ പേർക്ക് ഒരു ആശ്വാസം ഉണ്ടാകാം. ചിലവർക്ക് അത് പോരാ, കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ സഹായം തേടാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. ഈ ഒരു ചെറിയ സ്റ്റെപ്പ് തന്നെ പല ജീവിതങ്ങൾക്ക് രക്ഷപ്പെടുത്താനാകും. ആത്മഹത്യ തടയാനുള്ള ഈ ശ്രമം ഒരു സഹായമല്ല, ഒരു മറ്റൊരു സഹജീവിനോടുള്ള ഒരു ഉത്തരവാദിത്തമാണ്. അത് എല്ലാവർക്കും ആ ഉത്തരവാദിത്തമുണ്ട്. സോ ഈ ആത്മഹത്യ പ്രതിരോധ ദിനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു പ്രതിജ്ഞയെടുക്കാം. നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വഴിയിൽ നമ്മൾ അടുത്തുള്ള സഹജീവികളെ സഹായിക്കാൻ നോക്കും, ആത്മഹത്യ തടയാൻ നോക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.